ചാനലിലോട്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതമായ വെൽക്കം. ഇതാണ് ഇതാ കണ്ടോളൂ, ഇതാ മൊയിൽ നമ്മൾ നന്നാക്കുകയാണ്. മൊയിൽ നമ്മൾ കഴുത്തിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടു, അതാ ഇങ്ങനെ നമ്മളിങ്ങനെ ഡ്രസ്സ് ചെയ്യാണ്. ഡ്രസ്സ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ നല്ല നൈസായിട്ട് ഇങ്ങനെ കഴുത്തിന് ചുറ്റും പറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഡ്രസ്സ് ഒരു സാധാരണ ഒരു ഉടുപ്പ് വരുന്ന പോലെ തന്നെ. ഇത് അങ്കിൾ പറയൂ, ഇത് ബെന്നി അങ്കിൾ, ഇത് ചൂടുവെള്ളമാണോ അതോ തെളിച്ചോളാണോ അതോ പച്ചവെള്ളമാണോ? നമ്മളെ മുണ്ട് നേരെ വെച്ചോ, വീഡിയോ പോകുന്നുണ്ട്, ലൈവാണ്. അതുകൊണ്ട് പിന്നെ ആ പിന്നെ എന്നെ വേറെ കേസിന് പ്രശ്നമായി പോകും. അതുകൊണ്ട് ഇങ്ങനെ ഊരി അങ്ങ് എടുത്താൽ മതി. എന്താണ്, നമ്മൾ കോഴീൻ്റെ കടയിൽ ഇങ്ങനെ പൊളിച്ചെടുക്കൂലേ, കോഴീൻ്റെ പപ്പ് അതുപോലെ കോഴിത്തോലി ഇങ്ങനെ ഊരി എടുക്കുന്ന പോലെ തന്നെ വളരെ എളുപ്പമാണ്. ഇത് കാണുന്ന പോലെ അല്ല, ചെയ്യുന്നത് അതിലും ഈസിയാണ്. വലിയൊരു ലെവലിൽ കാലി മുറിച്ചു നല്ല ഫ്രഷ് മൊയിലിറച്ചിയാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. അതാ ഇനി വാല് മുറിച്ചാണ്, വാല് മുറിച്ചു. മൂവാറ്റുപുഴ ആവോലിയിലെ മൊയിലിൻ്റെ വലിയൊരു കർഷകനാണ്. ഇവിടെ ഒരുപാട് മൊയിൽ നിങ്ങൾക്ക് ഫ്രഷായിട്ട് പുള്ളി തന്നെ വീട്ടിലെത്തിച്ചേരും, ഡ്രസ്സ് ചെയ്ത് വീട്ടിലെത്തിച്ചേരും. പിന്നെ പുള്ളിക്കൂടെ സ്വന്തമായിട്ട് മൊയിലും കൃഷിയുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ അതിൽ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്, ഇതിൻ്റെ അടിയിൽ ലിങ്ക് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. പുള്ളി തന്നെ ഫ്രഷായിട്ട് വൃത്തിയായി കട്ട് ചെയ്ത് വീട്ടിൽ നിങ്ങളവിടെ എത്തിച്ചേരും, ഡെലിവറി അടക്കം പുള്ളി ചെയ്ത് തരും. സാധാരണ കടയിൽ മൊയിലിൻ്റെ ഇറച്ചി 400 ആയിരിക്കും, പക്ഷേ ഇത് സാധാരണ ആ കിട്ടുന്ന പോലത്തെ ഇറച്ചിയല്ല. ഒരു 100 രൂപ അധികം കൊടുത്താലും നമുക്ക് നല്ല വൃത്തിയുള്ള ഇറച്ചി നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. ആവോലി ബെന്നീൻ്റെ മൊയിൽ കൃഷി. ഇത് ബെന്നി അങ്കിൾ, ഇതെന്താണ്? മൊയിലിൻ്റെ കരലാണ് അല്ലേ? ലിവർ കരലല്ല, ലിവറാണ് എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. പുള്ളി തമാശക്കാരനാണ്, അത് ശ്രദ്ധിക്കണം. നമ്മൾ ലിവർ എടുക്കാൻ നേരത്ത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പുള്ളി മുറിച്ച് കളയുന്നുണ്ട്, കയ്പ എന്ന് പറയുന്നതിന്. അത് നമ്മൾ വൃത്തിയാക്കിയിട്ട് അത് അത് ചെത്തി കളഞ്ഞിട്ട് വേണം. കുറച്ച് സ്ലോ മോഷൻ ചെയ്യണേ, കാരണം കാണുന്നവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനാണ്. നിങ്ങൾ മാത്രം ചെയ്താൽ പോരല്ലോ, ബാക്കിയുള്ളവർക്ക് ചെയ്യേണ്ടത്. ഇതിനകത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താക്കാൻ ശ്രദ്ധിച്ചോ, നമ്മൾ ഇതിനകത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇറച്ചി അല്ലാതെ കരലെടുത്തു. പിന്നെ ചെറിയതായിട്ട് എന്തൊക്കെ എടുക്കണം എന്നുള്ളത് ശ്രദ്ധിച്ചതാ, ഹാർട്ട്, ഇത് ഹാർട്ടാണ്. ഹാർട്ടെടുത്ത് രണ്ടായിട്ട് മുറിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചോരക്കറ അതിൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളിതിപ്പോൾ കോഴിൻ്റെ ആണെങ്കിൽ പോലും ശരിക്കും രണ്ടായിട്ട് മുറിക്കണം എന്ന് പറഞ്ഞാൽ പക്ഷേ ആരും മുറിക്കാറില്ല. പക്ഷെ പുള്ളി അത് ചെയ്യുമ്പോൾ അതിൻ്റെതായ വൃത്തിയിലാണ് ചെയ്യുന്നത്. കിഡ്നി, ഇതാണ് കിഡ്നി. പുള്ളി ഡോക്ടറായിരുന്നു, എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ഡോക്ടറാകാൻ പഠിക്കാൻ പറ്റിയിട്ട് പുള്ളി തോറ്റു വന്നായിരിക്കും. എന്തോ ഒരു ഡോക്ടറുടെ കൈ ഇതുണ്ട്, ബന്ധമുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങളെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തുടർച്ചയും തുടർന്നും നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ വീഡിയോ ഇത് പീസാക്കുന്ന മൊയിലിറച്ചി പീസാക്കുന്നതാണ് നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നത്. ഇത് മൊയിലിറച്ചി പീസാക്കുകയാണ്. നമ്മളിപ്പോൾ മൊയിൽ നന്നാക്കുന്നതിലോട്ട് കടക്കുകയാണ്. മൊയിൽ ഇങ്ങനെ കത്തി ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് നമ്മൾ സാധാരണ ബീഫിൻ്റെ നമ്മൾ ബീഫ് കട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ നമ്മൾ പീസാക്കുന്നത് കേട്ടോ, ചെറുതായിട്ട് നുറുക്കുന്നത്. മറ്റേത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഞാനത് പീസാക്കുക അത് അതോടെ കഴിഞ്ഞാൽ വിചാരിച്ചത്. പക്ഷേ പിന്നീടാണ് ഇറച്ചി നുറുക്കുന്ന ഒരു ഇതിലോട്ട് എത്തിയത്. ഇറച്ചി ഇങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ഈ ആവോലി ഭാഗത്ത് അത് മൂവാറ്റുപുഴ ഭാഗത്ത് തൊടുപുഴ ഭാഗത്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുത്തരും. മൊയിലിറച്ചി താരം നമ്മുടെ അങ്കിൾ പറയുന്നു, മൊയിലിറച്ചിക്ക് കൊളസ്ട്രോൾ ഇല്ല എന്നാണ് പറയുന്നത്. നല്ല പിന്നെ വേറെ എന്തെങ്കിലും ഗുണങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? അത് വളരെ ഒരു വലിയൊരു ഇൻഫർമേഷൻ ഇന്ന് കിട്ടിയത് അങ്കിളുടെ അടുത്ത് നിന്ന്. ബൈപ്പാസ് സർജറി, അതായത് ഹാർട്ടിന് ബൈപ്പാസ് സർജറി കഴിഞ്ഞവർ വരെ കഴിക്കുന്ന ഇറച്ചിയാണ് മൊയിലിറച്ചി. ഒരു കുഴപ്പം വരില്ല, അതിപ്പോൾ കൊളസ്ട്രോൾ ഇല്ല. മൂടി വെക്കണം, അടുപ്പത്ത് വെക്കുന്നതുകൊണ്ട് ചാരം പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി നല്ല കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിരിക്കുന്ന രീതിയിൽ മൂടി വെക്കണം കേട്ടോ. നമുക്ക് നടക്കൽ തുറന്നു നോക്കാം. ഇപ്പം വെച്ചിട്ടൊരു എത്ര മിനിറ്റ് ആയി? ഞാൻ ഒരു 15 മിനിറ്റ് ആയപ്പോൾ നമ്മൾ തുറന്നു. തുറന്നൊന്ന് നടക്കുവാണ്. ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇറച്ചി വെച്ചാൽ നമ്മൾ ഇത് ഇരട്ടിയാവും, പോത്തിറച്ചി വെച്ചാൽ ചുങ്ങി പോകില്ല. ഓക്കെ, അത് ഞാൻ ആദ്യമായിട്ട് അറിയുന്നതാണ്. മൊയിലിറച്ചി നമ്മളിപ്പോൾ ഒരു 100-400 ഇറച്ചിയാണ് നമുക്ക് കിട്ടിയത്, 2 കിലോ 2.5 കിലോൻ്റെ. ഇത് വെച്ച് കഴിഞ്ഞപ്പം തീർത്തു വന്നു ഇറച്ചി ഉണ്ടോ കുറച്ച്, ഒരു 15 മിനിറ്റ് ഇത് ഒരു ക്വാണ്ടിറ്റി കൂടിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് ക്വാണ്ടിറ്റി കുറയല്ല, ക്വാണ്ടിറ്റി കൂടുക തന്നെ. മൊയിലിറച്ചി അങ്ങനെ തീർത്തു വന്നു, ഇതിങ്ങനെ വെന്ത് വരുവാണ്. വെള്ളം വറ്റാനായി വെളുത്തുള്ളി ചെറിയുള്ളി സവാള ഇട്ട് വരട്ടിയെടുത്തതാണ്. ഇത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്.
ഇതിന്റെ സ്മെല്ല് അടിച്ചിട്ട് സത്യം പറയാറോ വളരെ ഇതിന്റെ മണം തന്നെ നമ്മളെ ഒരുപാട് അട്രാക്ട് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് മല്ലിയിലയാണ്. ഇതാ മല്ലിയില് മല്ലിയില പിന്നെ കറിയപ്പിലായിരുന്നു പറ്റിപ്പോയി കുറച്ച് പച്ച വെളിച്ചെണ്ണ. നമ്മള് പച്ച വെളിച്ചെണ്ണ നമ്മള് പച്ചക്ക് ചേർക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതാ മല്ലിയില ഫ്രഷ് ആയിട്ട് ഒരു മണിക്കൂർ നേരം വെള്ളത്തിൽ ഇട്ടിട്ടാണ് ചേർക്കണം. ഒരു മണിക്കൂർ നേരം മല്ലിയില വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഇത് വീട്ടിലുണ്ടാക്കുകയാണ്. ഹായ്, ഇതാണ് സംഭവം. എന്താ മണം, എന്താ രുചി, സൂപ്പർ, വേറെ ലെവല് സാധനം. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ എല്ലാവരും എല്ലാ വീടും ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യം ഇങ്ങനെ നിങ്ങൾ മൊയിലർച്ച് ട്രൈ ചെയ്യണം. സൂപ്പർ, നല്ല മണം, നല്ല ഹോ. എന്താ ഹായ്, സോറി, അതെന്റെ കസിനാണ്. അവനെ ഇത്രത്തോളം ഉറപ്പിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ഞാൻ എന്നെ തന്നെ വെറുത്തു പോയി ഇത് കേട്ടിട്ട്. എന്തായാലും സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. സംഭവം ക്ലാസ് ആയിട്ടുണ്ട്. പറയാനൊന്നുമില്ല. ഇത് ഒരു പ്രാവശ്യമെങ്കിലും മൊയിലിറച്ചി ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചു നോക്കണം. റിയലി റിയലി നല്ല ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, നല്ല ടേസ്റ്റ് ആണ്. സംഭവം ക്ലാസ് ആയിട്ടുണ്ട്.